Hello, എല്ലാവർക്കും നമസ്കാരം. സനസ് ഫോറോന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് നേരെ വെളുത്തിട്ടുള്ളോട്ടാ എണീച്ചതാ വന്നത്. നമ്മുടെ ടെറസിന്റെ മുകളിൽ കുറച്ച് കൃഷികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ കയ്പ്പക്കായാണ് കേട്ടത്. കയ്പ്പക്കായ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം വലുത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രാവശ്യം മുറിച്ച് കറി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്പ്പക്കായാണിത്. അപ്പം ഞാൻ എന്ത് വീഡിയോ ആണെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തായാലും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തന്നെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ബോട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിയും ബോട്ടിയുടെ കോമ്പിനേഷനായിട്ട് നല്ല പുട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻട്രോ ആയിട്ട് എൻ്റെ ഈ കുറച്ച് ചെടികളല്ല എൻ്റെ ഈ ഒരു കയ്പ്പക്കായയുടെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കേട്ടാ. അപ്പോൾ അതാ ഇഷ്ടമായി കയ്പ്പക്കായ ഉണ്ടാവുന്നുണ്ട്, നിറച്ചുണ്ടാവുന്നുണ്ട് കയ്പ്പക്കായ. ഞാനങ്ങനെ വളങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടാ. പക്ഷേ എന്തോ ഇപ്രാവശ്യം കയ്പ്പക്കായ തോരണ്ടായി. എനിക്കിങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടായി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓ എന്തോരണ്ടായി കണ്ടാലും നമുക്ക് മതിയാവില്ല, അത്രയും സന്തോഷമാണ് ഉണ്ടായി കാണുമ്പോൾ. ഒന്നും ഉണ്ടായില്ലെങ്കിലും സങ്കടമാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫുഡ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ നാളായില്ലേ നമ്മൾ റെസിപ്പീസൊക്കെ ഇട്ടിട്ട്. അപ്പം നമുക്ക് എന്തായാലും ഇന്നൊരു റെസിപ്പി തന്നെ ആയിക്കോട്ടെ. അപ്പം നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ബോട്ടി. ബോട്ടി നന്നായിട്ട് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ടുള്ളതാണ്. ഇത് ഒരിക്കലോന്നോളം ബോട്ടി ഉണ്ടാവും. നമ്മളിതിപ്പോൾ ഒരു കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ബോട്ടി വേവിക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഓൾറെഡി ബോട്ടിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് ബോട്ടി വെന്തോളും. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ബോട്ടി വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോളയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ടാണ്ട ഞാൻ അരിയണത്. അങ്ങനെയാണ് നമ്മുടെ ബോട്ടിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ബോട്ടി ഒരു 15 വിസിലടിച്ചപ്പോ നമ്മള് ഇറക്കിയിട്ട് അടുപ്പത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വിസില് കളഞ്ഞിട്ടില്ല, അത് തുറക്കാണ്ട് അവിടെ നിന്ന് വെവട്ടെ. അപ്പുറത്തെ അടുപ്പിൽ നമ്മള് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോട്ടി അതിലിരുന്ന് വെവട്ടെ. അപ്പോഴേക്ക് നമുക്ക് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പൊ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള, നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും നീളത്തിലും മട്ടനെ അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എത്രത്തോളം ഇടാൻ പറ്റാത്തോളം ടേസ്റ്റ് കൂടും ബോട്ടിക്ക്. പിന്നെ ബോട്ടിക്ക് ഒരു സ്മെല്ലുണ്ട്, ഒരു പച്ചമുളകുണ്ട്. അത് മാറാനായിട്ട് നമ്മൾ എത്ര തോന്നി ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഇത് വേപ്പിന്റെ ഇലയാണ് കേട്ടോ. ഞാൻ വേപ്പിന്റെ ഇല ഇതേമാതിരി പൊട്ടിച്ച തണ്ടുകളായിട്ട് വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെക്കും. അപ്പൊ ഒരു 4-5 ദിവസമൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലെടുത്ത് വെക്കണേക്കാളും നന്നായിട്ട് നമുക്ക് വേപ്പിന്റെ ഇല നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ചെയ്യാറുള്ള ഒരു ടിപ്പാണ്. അപ്പൊ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഈ രണ്ട് തണ്ട് വേപ്പിന്റെ ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെന്താ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കിലുകിലി സൗണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 സബോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് വെവ്വാനും അതുപോലെ തന്നെ ഈ ബോട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളായത് കൊണ്ട് തന്നെ സബോളയും ചെറുതാക്കി ഇടുന്നതന്നെയാണ് നല്ലത്. അപ്പൊ നമ്മൾ സബോള ഇട്ട് കൊടുത്തു. നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു ഉള്ളി ഉപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഏകദേശം സബോള ഒക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴലൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ കളർ മാറി മതി. അതായത് നമ്മള് ഒരു തക്കാളി മുറിച്ചത് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മൾ അരിഞ്ഞ വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് സബോളും തക്കാളിയും ഇഞ്ചും പച്ചമുളകും എല്ലാവരും കൂടി ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്.
നമുക്കിതിലേക്ക് നമ്മുടെ മടകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ തീ നന്നായിട്ട് ഒന്ന് കുറച്ചിരിക്കണം കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. മസാലയുടെ പച്ചമുളകും വരെ പോണ വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമ്മുടെ ബോട്ടി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ബോട്ടി ഇതായിലേക്ക് ഞാൻ ഇടാൻ പോവാണ് കേട്ടാ. നമ്മുടെ ബോട്ടിയാണിത്. അപ്പൊ അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ്, ബോട്ടി മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ, അതിന്റെ വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ബോട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇളക്കി കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുരുമുളകും. നന്നായിട്ട് പൗഡർ ആക്കൊന്നും വേണ്ട, എങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ചീരകത്തിന് നല്ലൊരു സ്മെല് ഉണ്ടാവും. ഈ ബോട്ടിയുടെ സ്മെല്ലൊരു പോവാൻ വേണ്ടിയിട്ടാണ് പെരിഞ്ചീരകം. പിന്നെ ഒരു എരിവിന്റെ കുത്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബോട്ടി റെഡി ആയിട്ടുണ്ട്. ബോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് കോമ്പിനേഷനായിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കേട്ടോ, ചപ്പാത്തിയോ ചോറോ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.